നമസ്കാരം. അടുത്തതായി നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 20-ാം പേജിലുള്ള 4-ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, പ്രൂവ് ദ ലെങ്ത്സ് ഓഫ് ദ പെർപെൻഡിക്കുലേഴ്സ് ഫ്രം എനി പോയിന്റ് ഓൺ ദ ബൈസെക്ടർ ഓഫ് ആൻ ആംഗിൾ ടു ദ സൈഡ്സ് ആർ ഈക്വൽ. അതായത് ഒരു ആംഗിളിന്റെ ബൈസെക്ടർ, എ ബി സി എന്ന ആംഗിളിന്റെ ബൈസെക്ടറാണ് ബി ഡി. ഈ ബി ഡി ബൈസെക്ടറുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് ഈ ഇതിന്റെ ഈ കോണിന്റെ ഈ രണ്ട് സൈഡിലേക്കുമുള്ള ഈ ലംബ ദൂരം, അതായത് ഇവിടെ ഈ ഒരു പോയിന്റിൽ നിന്ന് ഇതിലേക്കുള്ള അകലവും ലംബ ദൂരം ഇതിലേക്കുള്ള ലംബ ദൂരവും തുല്യമാണെന്ന് തെളിയിക്കണം. അത് ഞാൻ ഈ ഈ ബൈസെക്ടർ ബി ഡിയില് ഞാനൊരു ബിന്ദു പി എന്ന ബിന്ദു ഇവിടെ പി എന്ന ബിന്ദു എടുക്കുകയാണ്. പി ഈ പിയിൽ നിന്ന് ബി സിയിലേക്കുള്ള ലംബ ദൂരം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഇത് വരച്ചു. അതുപോലെ പിയിൽ നിന്ന് എ ബിയിലേക്കുള്ള ലംബ ദൂരം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഈ പോയിന്റ് ക്യൂ എന്നും ഈ പോയിന്റ് ആർ എന്നും എടുക്കുകയാണ്. അപ്പം ഈ പിയിൽ നിന്ന് ഈ ബൈസെക്ടറായ ബി ഡിയുടെ ബി ഡിയിൽ പി എന്നൊരു ബിന്ദു ഇടപെടുത്തി ആ പിയിൽ നിന്നും ബി സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഈ പി ആർ എന്ന് പറയുന്നത്. ഈ പിയിൽ നിന്നും എ ബിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഈ ക്യൂ പി എന്ന് പറയുന്നത്. അപ്പൊ തെളിയിക്കേണ്ടത് ഈ പി ആറും ഈ പി ക്യൂവും തുല്യമാണെന്ന് തെളിയിക്കണം. അതായത് ഇത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അപ്പം ഈ കോൺ 90 ഡിഗ്രി ആണ്, ഇതും പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, അപ്പൊ ഈ കോണും 90 ഡിഗ്രി ആണ്. അപ്പം ബി ഡി ഈസ് ദ ബൈസെക്ടർ ഓഫ് ആംഗിൾ എ ബി സി ആൻഡ് പി ആർ പെർപെൻഡിക്കുലർ ടു ബി സി ആൻഡ് പി ക്യൂ പെർപെൻഡിക്കുലർ ടു എ ബി. കൺസിഡർ ട്രയാംഗിൾസ് ബി പി ക്യു ആൻഡ് ബി പി ആർ. കൺസിഡർ ട്രയാംഗിൾസ് ബി പി ക്യു ആൻഡ് ബി പി ആർ. അപ്പൊ ഈ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ ഈ ഈ ആംഗിൾ എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രിയാണ്. ഈ ആംഗിളോ 90 ഡിഗ്രി അല്ലേ. ആംഗിൾ ബി ക്യൂ പി സമം ആംഗിൾ ബി ആർ പി സമം 90 ഡിഗ്രി. ആംഗിൾ ബി ക്യൂ പി സമം ആംഗിൾ ബി ആർ പി സമം 90 ഡിഗ്രി. നമ്മുടെ രണ്ട് ട്രയാംഗിൾ കൺസിഡർ ചെയ്യുന്നു. ബി പി ക്യു എന്ന ട്രയാംഗിളും ബി പി ആർ എന്ന ട്രയാംഗിൾ കൺസിഡർ ചെയ്താൽ ആംഗിൾ ബി ക്യൂ പിയും ആംഗിൾ ബി ആർ പിയും എത്ര ഡിഗ്രിയാണ്? 90 ഡിഗ്രി. ആംഗിൾ ബി ക്യൂ പി സമം ആംഗിൾ ബി ആർ പി സമം 90 ഡിഗ്രി. ഇനി ഈ ആംഗിളും ഈ ആംഗിളും എങ്ങനെയാണ്? ആംഗിൾ ക്യൂ ബി പിയും ആംഗിൾ ആർ ബി പിയും എങ്ങനെയാണ്? ഈ രണ്ട് ആംഗിളും എങ്ങനെയാണ്? തുല്യമാണ് അല്ലെ. എന്താ കാര്യം? ഈ ബി ഡി എന്ന് പറയുന്നത് ഈ എ ബി സി എന്ന ഈ ആംഗിളിന്റെ ബൈസെക്ടറാണ്. അതുകൊണ്ട് ഈ ഈ ബി ഡി ഈ ആംഗിൾ എ ബി സി എന്ന ആംഗിളിന് തുല്യമായിട്ട് ഭാഗിക്കുന്നുണ്ട്. അതായത് അപ്പം ആംഗിൾ ക്യൂ ബി പി സമം ആംഗിൾ ആർ ബി പി അല്ലേ. ആംഗിൾ ക്യൂ ബി പി സമം ആംഗിൾ ആർ ബി പി. അപ്പം ഈ ആംഗിളും ഈ ആംഗിളും തുല്യം. അപ്പോൾ ത്രികോണത്തിലെ ഈ രണ്ട് കോണുകളും ഈ ത്രികോണത്തിന്റെ ഈ രണ്ട് കോണുകൾക്കും തുല്യമാണ്. ഈ ത്രികോണത്തിന്റെ രണ്ട് കോണുകളും ഈ ത്രികോണത്തിന്റെ രണ്ട് കോണുകളും തുല്യമാണ് എങ്കിൽ ഈ മൂന്നാമത്തെ കോണുകളും എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും തുല്യമായിരിക്കും. ഒരു ത്രികോണത്തിൽ രണ്ട് കോണുകൾ മറ്റൊരു ത്രികോണത്തിൽ രണ്ട് കോണുകൾ തുല്യമാണെങ്കിൽ മൂന്നാമത്തെ കോണുകളും എങ്ങനെയായിരിക്കും? തുല്യമായിരിക്കും. അതായത് ദെർഫോർ ആംഗിൾ ക്യൂ പി ബി സമം ആംഗിൾ എന്താണ് ആർ പി ബി. ദെർഫോർ ആംഗിൾ ക്യൂ പി ബി സമം ആംഗിൾ ആർ പി ബി. ഈ കോണും ഈ കോണും അപ്പൊ നമുക്ക് എന്താ മനസ്സിലായി? ഈ രണ്ട് ത്രികോണങ്ങളിലെയും മൂന്ന് കോണുകളും തുല്യമാണ്. ഈ രണ്ട് ത്രികോണങ്ങളിലെയും മൂന്ന് കോണുകളും തുല്യമാണ്. ഇനി ഈ ബി പി എന്ന് പറയുന്നത് എന്താണ്? ബി പി എന്ന് പറയുന്നത് രണ്ട് ത്രികോണത്തിന്റെയും കോമൺ സൈഡല്ലേ ബി പി എന്ന് പറയുന്നത്. ബി പി എന്ന് പറയുന്നത് രണ്ട് ത്രികോണത്തിനുള്ള കോമൺ സൈഡാണ്. അപ്പം ബി പി സമം ബി പി. ബി പി സമം ബി പി. ഇപ്പൊ രണ്ട് ത്രികോണത്തിലുമുള്ള കോമൺ സൈഡാണ് ബി പി എന്ന് പറയുന്നത്. രണ്ട് ത്രികോണത്തിലെയും ബി പി തുല്യമാണ്, ഒരു ഒരു സൈഡ് തുല്യമാണ്. അപ്പൊ നമ്മൾ പഠിച്ചു, എട്ടാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്, ഒരു ത്രികോണത്തിന്റെ ഒരു സൈഡും അറ്റത്തുള്ള രണ്ട് കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ സമാന ഭാഗങ്ങൾക്ക് തുല്യമാണെങ്കിൽ, ഒരു ത്രികോണത്തിന്റെ ഒരു വശവും അറ്റത്തുള്ള രണ്ട് കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെയും എന്താണ് സമാന ഭാഗങ്ങൾക്ക് ഒരു വശവും രണ്ട് കോണുകൾക്കും തുല്യമായതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങൾ എന്ത് ത്രികോണങ്ങളാണ്? തുല്യ ത്രികോണങ്ങളാണ്, ഈക്വൽ ട്രയാംഗിൾസ് ആണ്. അതായത് ബി ക്യു പി ആൻഡ് ബി ആർ പി ആർ ഈക്വൽ ട്രയാംഗിൾസ്. ദെർഫോർ ട്രയാംഗിൾ ബി ക്യു പി ആൻഡ് ട്രയാംഗിൾ ബി ആർ പി ആർ ഈക്വൽ. നമുക്കറിയാം
രണ്ട് ട്രയാംഗിൾസ് ഈക്വൽ ട്രയാംഗിൾസ് ആണെങ്കിൽ അതിന്റെ വശങ്ങളെല്ലാം തുല്യമായിരിക്കുമല്ലോ. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ വശവും ഈ വശവും തുല്യമായിരിക്കുമല്ലോ. അപ്പൊ എന്താണ് ക്യൂ പി യും പി ആറും തുല്യമായിരിക്കുമല്ലോ. ദെർഫോർ ക്യൂ പി സമം പി ആർ. ദെർഫോർ ക്യു പി സമം പി ആർ. ഇതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റിലേക്ക് പോവുകയാണ്. ഇൻ ദ പിക്ചർ ബിലോ ദ സൈഡ് എ സി ഓഫ് ദ ട്രയാംഗിൾ എ ബി സി ഇസ് എക്സ്റ്റെൻഡ് ടു ഡി ബൈ ആഡിംഗ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് സി ബി. ക്വസ്റ്റ്യൻ പറഞ്ഞു പോകാം. അപ്പം ഇൻ ദ പിക്ചർ ബിലോ ദ സൈഡ് എ സി ഓഫ് ദ ട്രയാംഗിൾ എ ബി സി ഇസ് എക്സ്റ്റെൻഡ് ടു ഡി. ഇൻ ദ പിക്ചർ ദ സൈഡ് എ സി ഓഫ് ദ ട്രയാംഗിൾ എ ബി സി. എ ബി സി എന്ന ട്രയാംഗിളിന്റെ എ സി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. എക്സ്റ്റെൻഡ് ചെയ്തിട്ട് എന്താണ് ബൈ ആഡിംഗ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് സി ബി. ഈ സി ബിയുടെ ലെങ്ത് എത്രയാണോ അത്രയും നീളം എന്താണ് ഈ നീളം എത്രയാണോ അത്രയും നീളം ഇവിടെ എ സി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അതായത് ഈ എ ബി സി എന്ന ട്രയാംഗിളില് എ സി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. എ സി ഇതുപോലെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്, നീട്ടി വരച്ചിരിക്കുകയാണ്. അത് വെറുതെ നീട്ടി വരയ്ക്കല്ല ചെയ്തിരിക്കുന്നത്. അതായത് ഈ ബി സിയുടെ നീളം എത്രയാണോ ഈ അകലമാണ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ അകലമാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ബി സിയുടെ നീളം ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ പോയിന്റിന് ഡി എന്നാ കൊടുത്തിരിക്കുന്നത്. ഈ പോയിന്റ് ഡി ആണ്. ഇനി അടുത്ത് ചെയ്തിരിക്കുന്നത് ഈ ഈ ബി ഡി ഈ ഡി ബി ജോയിൻ ചെയ്തിരിക്കുന്നു. ഡി ബി ജോയിൻ ചെയ്തു. അപ്പം ട്രയാംഗിൾ എ ബി സി എ സി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നു. എക്സ്റ്റെങ്ങനെ ഈ എ സി എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് ചുമ്മാ അല്ല, ഈ ബി സിയുടെ നീളമാണ് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത്. ആ പോയിന്റ് ഡി എന്ന് കൊടുത്തു. എന്നിട്ട് ഈ ബി ഡി ജോയിൻ ചെയ്തു. എന്നിട്ട് ഈ സിയിൽ നിന്ന് ബി ഡിക്ക് പാരലായിട്ട് സിയിൽ നിന്ന് ബി ഡിക്ക് പാരലായിട്ട് ബി ഡിക്ക് പാരലായിട്ട് സിയിൽ നിന്ന് ലൈൻ വരച്ചിരിക്കുന്നു. അത് കൂട്ടിമുട്ടിരിക്കുന്നത് ഇ എന്ന ബിന്ദുവിലാണ്. Then the line through C parallel to DB is drawn to meet AB at E. AB ഇല് E എന്ന ബിന്ദുവിൽ കൂട്ടിമുട്ടിയിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഇതിന്റെ ക്വസ്റ്റിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത്. അതിന്റെ ഒന്നാമത് പറയേണ്ടത് പ്രൂവ് ദാറ്റ് സിഇ ബൈസെക്ട് ആംഗിൾ സി. തെളിയിക്കേണ്ടത് ഈ സിഇ ആംഗിൾ സി ഈ എ ബി സി എന്ന ട്രയാംഗിളിലെ ഈ ആംഗിൾ സിയെ ഈ സിഇ ബൈസെക്ട് ചെയ്ത് തെളിയിക്കണം. അതായത് ഈ ആംഗിളും തുല്യം തെളിയിക്കണം. ഈ ആംഗിളും തുല്യമാണെന്ന് തെളിയിക്കണം. അപ്പം ഇൻ ട്രയാംഗിൾ ബി സി ഡി ബി സി ആൻഡ് സി ഡി ആർ ഈക്വൽ. ഇൻ ട്രയാംഗിൾ ബി സി ഡി ബി സി ആൻഡ് സി ഡി ആർ ഈക്വൽ. ബി സിയും സി ഡിയും ഈക്വൽ ആണ്. അപ്പം ബി സിയും സി ഡിയും ഈക്വൽ എന്ന് പറഞ്ഞാൽ അർത്ഥം ഈ ട്രയാംഗിൾ ബി സി ഡി എന്ന് പറയുന്നത് ഒരു ഐസോസെലസ് ട്രയാംഗിൾ ആണ്. ട്രയാംഗിൾ ബി സി ഡി ഈസ് ആൻ ഐസോസെലസ് ട്രയാംഗിൾ. ബി സി ഡി ഒരു ഐസോസെലസ് ട്രയാംഗിൾ ആണ് എങ്കിൽ അതിന്റെ ഈ രണ്ട് കോണുകൾ എങ്ങനെയായിരിക്കും? ഈ രണ്ട് കോണുകളും തുല്യമായിരിക്കും അല്ലെ. എന്തുകൊണ്ടാണ്? ഒരു ഐസോസ് ട്രയാംഗിളിന്റെ തുല്യ വശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. ദെർഫോർ ദെർഫോർ ആംഗിൾ സി ബി ഡി സമം ആംഗിൾ സി ഡി ബി. ആംഗിൾ സി ഡി ബി ഈ സി ബി ഡി എന്ന ആംഗിളും സി ഡി ബി എന്ന ഈ രണ്ട് ആംഗിളും തുല്യമാണ്. ഈ രണ്ട് ആംഗിളും ഞാൻ ഈ ഒരു ആംഗിളിൽ എക്സ് എടുക്കുന്നു. അപ്പൊ ഈ ആംഗിൾ എക്സ് ആണ് എങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? എക്സ് ആയിരിക്കും. അപ്പം ആംഗിൾ സി ബി ഡി സമം ആംഗിൾ സി ഡി ബി സമം എക്സ്. അപ്പൊ ഇത് എക്സ് ഡിഗ്രി നൽകുന്നു, എക്സ് നൽകുന്നു. ഈ സിഇയും ബി ഡിയും എങ്ങനെയുള്ള ലൈൻസ് ആണ്? ക്വസ്റ്റിൽ പറയുന്നത് എന്താണ്? പാരലൽ ലൈൻസ് ആണ്. അപ്പം സിഇ പാരലൽ ബി ഡി. സിഇ ആൻഡ് ബി ഡി ആർ സിഇ ആൻഡ് ബി ഡി ആർ പാരലൽ ലൈൻസ്. അപ്പം ഇത് രണ്ടും ഈ സിഇയും ബി ഡിയും പാരലൽ ആണ് എങ്കിൽ ഈ ആംഗിളും എങ്ങനെയുള്ള ആംഗിൾ ആയിരിക്കും? ഇത് രണ്ട് എന്ത് ആംഗിളാണ്? ഇത് രണ്ട് പാരലൽ ലൈൻസിനെ ഒരു ലൈൻ ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന എന്ത് ആംഗിൾസ് ആണ്? ഇത് കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ് അല്ലെ. അപ്പം കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ.
ഇത് രണ്ടും പാരലൈൻസ് ആയതുകൊണ്ട് ഈ ആംഗിളും കറസ്പോണ്ടിങ് ആംഗിൾസ് ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈ ഒരു രണ്ട് പാരലൈൻസിനൊക്കെ ഒരു കണ്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇതും എക്സ് ഡിഗ്രി ആണ്. ദെർഫോർ ആംഗിൾ എ സിഇ സമം എക്സ് ഡിഗ്രി. ഇനി നോക്കാം, ഈ സി ബി ഡി എന്താണ്? എക്സ് ഡിഗ്രിയാണ്. സി ബി ഡി എന്ന് പറഞ്ഞാൽ എക്സ് ഡിഗ്രി. അപ്പം സിഇയും ബി ഡിയും പാരലൈൻസ് ആണ്. അപ്പം ഈ ആംഗിളും ഈ ആംഗിളും എന്ത് ആംഗിൾസ് ആണ്? ഇത് രണ്ടും എന്ത് ആംഗിൾസ് ആണ്? ഇത് ഈ സി ഇതാണ് ഇ സി ബി എന്ന ആംഗിളും സി ബി ഡി എന്ന ആംഗിളും എന്ത് ആംഗിൾസ് ആണ്? ഇതും എന്താണ്? ആൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് അല്ലെ, മറുകോണുകളാണ്. അപ്പൊ രണ്ട് പാരലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മറുകോണുകളും തുല്യമാണല്ലോ. അപ്പൊ ഇത് എക്സ് ഡിഗ്രി ആണെങ്കിൽ ഇതും എക്സ് ഡിഗ്രിയാണ്, ഇതും എക്സ് ഡിഗ്രി. അതായത് ഇതാണ് ആംഗിൾ ഇ സി ബി സമം എക്സ് ഡിഗ്രി. അപ്പം എ സിഇ സമം എക്സ് ഡിഗ്രി ആണ് കറസ്പോണ്ടിങ് ആംഗിൾ ആയതുകൊണ്ട്. ഇ സി ബി സമം അതും എക്സ് ഡിഗ്രി ആണ്. എന്താണ്? ഇത് രണ്ടും ആൾട്ടർനേറ്റ് ആംഗിൾസ് ആയതുകൊണ്ട് ഇതും എക്സ് ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് നോക്കുക, ഈ ആംഗിൾ എ സി ബി, ഈ ട്രയാംഗിൾ എ ബി സിയിലെ ഈ ആംഗിൾ സി, അതായത് എ സി ബി എന്ന ഈ ആംഗിളിനെ ഈ സിഇ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ കോണും ഈ കോണും രണ്ടും തുല്യമാണ് എക്സ് ഡിഗ്രി അല്ലെ. അപ്പൊ രണ്ടും തുല്യമാണ് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? ഈ സിഇ എന്ന ലൈൻ ഈ ആംഗിൾ എ സി ബി എ എന്ത് ചെയ്യുന്നു? ബൈസെക്ട് ചെയ്യുന്നു. ദെർഫോർ സിഇ ബൈസെക്ട് ആംഗിൾ എ സി ബി. ദെർഫോർ സിഇ ബൈസെക്ട് ആംഗിൾ എ സി ബി. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ക്വസ്റ്റിന് രണ്ടാമത്തെ പാർട്ട് ഇതാണ്. ഡിസ്ക്രൈബ് ഹൗ ദിസ് ക്യാൻ ബി യൂസ്ഡ് ടു ഡിവൈഡ് ആൻ 8 സെന്റിമീറ്റർ ലോങ് ലൈൻ ഇൻ ദ റേഷ്യോ 4:5. അപ്പം ഇതേ മാർഗം ഉപയോഗിച്ചുകൊണ്ട് 8 സെന്റിമീറ്റർ നീളമുള്ള ലൈനിനെ 4:5 എന്ന റേഷ്യോയിൽ വായിക്കണം. 8 സെന്റിമീറ്റർ നീളമുള്ള ലൈനിനെ 4:5 എന്ന റേഷ്യോയിൽ വായിക്കണം. അതായത് 8 സെന്റിമീറ്റർ നീളമുള്ള ഈ ലൈനിനെ 4:5 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണം, വായിക്കണം. അത് ഞാൻ ചെയ്തിരിക്കുന്നത് ഈ 8 സെന്റിമീറ്റർ നീളമുള്ള ലൈൻ ഇവിടെ വരച്ചിട്ട് 4 സെന്റിമീറ്റർ ഇവിടെയും 5 സെന്റിമീറ്റർ ഇവിടെയും ആക്കിക്കൊണ്ട് എന്ത് വരച്ചു? ഒരു ഒരു ട്രയാംഗിൾ നിർമ്മിച്ചു. അപ്പം 8 സെന്റിമീറ്റർ നീളമുള്ള ലൈൻ ഇവിടെ വരച്ചു, എന്നിട്ട് 4 സെന്റിമീറ്റർ ഈ വശത്തും 5 സെന്റിമീറ്റർ ഇവിടെയും ആക്കിക്കൊണ്ട് ഒരു ട്രയാംഗിൾ എ ബി സി എന്ന് പേരുകൊടുത്തു. എ ബി സി വരച്ച് ഒരു ട്രയാംഗിൾ വരച്ച് എ ബി സി ഞാൻ പേരുകൊടുത്തു. ഇനി ഞാൻ ഈ എ സി എന്ന ലൈനിനെ നീട്ടി വരികയാണ്. ഈ എ സി എന്ന ലൈനിനെ നീട്ടി വരയ്ക്കുന്നു. എ സി എന്ന ലൈൻ നീട്ടി വരച്ചു. നീട്ടി വരച്ചിട്ട് ഈ എ സി എന്ന ലൈൻ നീട്ടി വരച്ചിട്ട് ഈ ബി സി ഈ ഈ അകലം ഈ ബി സി എത്രയാണ്? ഈ ബി സി ബി സി ഞാൻ ഇവിടെ എക്സ്റ്റൻഡ് ചെയ്യുന്നു. ഇവിടെ നിന്ന് ഈ അകലം എക്സ്റ്റൻഡ് ചെയ്യുന്നു. ഇതിന് ഞാൻ ഡി എന്ന് പേര് കൊടുക്കുന്നു. ഡി ഇന്ന് ഞാൻ ഈ ബി ഡി ജോയിൻ ചെയ്യുന്നു. ാണ് ആദ്യം എ ബി സി എന്ന ട്രയാംഗിൾ നിർമ്മിച്ചു. എ ബി 8 സെന്റിമീറ്റർ, നമുക്ക് 8 സെന്റിമീറ്റർ ഈ ലൈനെയാണ് നമുക്ക് 4:5 എന്ന റേഷ്യയിൽ വായിക്കേണ്ടത്. അതിന് ഞാൻ 8 സെന്റിമീറ്റർ എന്നുള്ള ലൈൻ വരച്ചു. അവിടെ നിന്ന് എ ബി 4 സെന്റിമീറ്റർ സോറി എ സി 4 സെന്റിമീറ്ററും ബി സി 5 സെന്റിമീറ്റർ ആയിക്കൊണ്ട് എ ബി സി എന്ന ട്രയാംഗിൾ നിർമ്മിച്ചു. ഞാൻ ഈ എ സി എന്ന ലൈൻ അങ്ങ് നീട്ടി. എത്ര? ഈ ബി സി 5 ആണെങ്കിൽ ഈ 5 സെന്റിമീറ്റർ ഇവിടെ എക്സ്റ്റൻഡ് ചെയ്തു. എ സി എന്ന ലൈൻ നീട്ടി ഇവിടെ 5 സെന്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ ഈ ബി ഡി ജോയിൻ ചെയ്തു. ഇനി എന്താണ്? ഈ ബി ഡിക്ക് പാരലായിട്ട് ഈ സി കൂടെ ലൈൻ വരയ്ക്കുന്നു. സെറ്റ് സ്ക്വയറും സ്കെയിൽ ഉപയോഗിച്ച് തന്നെ വരയ്ക്കുക. ബി ഡിക്ക് പാരലായിട്ട് സി കൂടെ ലൈൻ വരച്ചു. അത് ഞാനിവിടെ ഇ എന്ന് ഈ പോയിന്റ് ഞാൻ ഇ എന്ന് മാർക്ക് ചെയ്യുന്നു. എ സിഇ എന്ന ആംഗിളും ബി സിഇ എന്ന ആംഗിളും എന്താണ്? തുല്യമാണ് എന്ന് നമ്മൾ കഴിഞ്ഞ കണക്ക് പഠിച്ചു. ഫോർ ഈ സിഇ ബൈസെക്ട്സ് ആംഗിൾ എ സി ബി. അപ്പം സിഇ ആംഗിൾ എ സി ബി യെ ബൈസെക്ട് ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം എന്ത് പഠിച്ചു? ഒരു ട്രയാംഗിളിന്റെ ഒരു ആംഗിളിന്റെ ബൈസെക്ട്, ഒരു ആംഗിളിന്റെ സമഫാജി, അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെയും അതിന്റെ ഓപ്പോസിറ്റ് സൈഡിനെയും ആ ട്രയാംഗിളിന്റെ ഏരിയയും ഭാഗിക്കുന്നത് ആ ആംഗിളിന്റെ വശങ്ങളുടെ അതേ അംശബന്ധത്തിലാണ്. ഈ ആംഗിളിന്റെ ഈ സൈഡിന്റെ അതേ അംശബന്ധത്തിലാണ്. അപ്പം ഈ വശങ്ങൾ 4:5 ആണ്. അപ്പം 4:5, അപ്പം ഈ ലൈനിനെ ഭാഗിക്കുന്നത് 4:5 എന്ന റേഷ്യോയിലാണ്. അപ്പം
अड़ मूशतेमो चो आयांगल पाला पढ़ चिटे मूं सेंमीटर ना सेंमीटर ट्रयांगल कहल ഫാക്ടർമാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെങ്കിൽ ഇതിന്റെ 1/2 മടങ്ങ് എടുക്കാം 3:4 അതിന്റെ 1/2 മടങ്ങ് എടുത്തേ 3ന്റെ 1/2 മടങ്ങ് എത്ര 3ന്റെ 1/2 മടങ്ങ് 4 അല്ലേ 4.5:4 ന്റെ 1/2 മടങ്ങ് എത്രയാണ് 6 അപ്പം ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം ഈ 8 സെന്റിമീറ്റർ ഇവിടെയും 6 സെന്റിമീറ്റർ ഇവിടെയും 8 സെന്റിമീറ്റർ ഇവിടെയും ആയിക്കൊണ്ട് ഒരു ട്രയാങ്കിൾ വരച്ച് അതിനെ ഈ 3:4 എന്ന റേഷ്യോയിൽ ഭാഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ 8 സെന്റിമീറ്റർ ഇവിടെയും 4.5 ഇവിടെയും 6 സെന്റിമീറ്റർ ഇവിടെയും ആയിക്കൊണ്ട് ട്രയാങ്കിൾ വരച്ചിട്ട് നമുക്ക് ട്രയാങ്കിൾ വരച്ച് നമുക്ക് 3:4 എന്ന റേഷ്യോയിൽ ഭാഗിക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഈ 8 സെന്റിമീറ്റർ ഇവിടെയും 4.5 ഇവിടെയും 6 സെന്റിമീറ്റർ ഇവിടെയും ആയിക്കൊണ്ട് ഒരു ട്രയാങ്കിൾ വരയ്ക്കുകയാണ് ഞാൻ ഇവിടെ 8 സെന്റിമീറ്റർ ഇവിടെയും 4.5 ഇവിടെയും 6 സെന്റിമീറ്റർ ഇവിടെയും ആയിക്കൊണ്ട് ട്രയാങ്കിൾ വരച്ചു അല്ലേ ഇനി ഒരു പേര് കൊടുക്കാം PQR എന്ന് കൊടുക്കാം PQR ഇനി ഞാൻ ഈ PR നീട്ടി വരയ്ക്കുകയാണ് ഞാൻ പാരലൽ ആയിട്ട് ഈ ആർ കൂടെ ലൈൻ വരയ്ക്കുന്നു പാരലൽ ആയിട്ട് സെറ്റ് സ്ക്വയറും സ്കെയിലും ഉപയോഗിച്ചുകൊണ്ട് ഈ ആർ കൂടെ ലൈൻ വരച്ചു ഇതിന് ഞാൻ ടി എന്ന് പേര് കൊടുത്തു എസ് ടി അപ്പം പാർട്ടി അപ്പൊ ഈ ആർ ടി എന്ന ലൈൻ ഈ പി ക്യു എന്ന ലൈനിനെ എന്താണ് 3:4 എന്ന റേഷ്യോയിലാണ് ഭാഗിക്കുന്നത് ഈ ആർ ടി എന്ന ലൈൻ പി ക്യു എന്ന ലൈനിനെ 3:4 എന്ന് പറഞ്ഞാൽ അതിന്റെ ലഘുരൂപം 3:4 അപ്പം 4:5:6 എന്ന് പറഞ്ഞാൽ ലഘുരൂപം 3:4 ആണ് അപ്പം ഈ പി ക്യു എന്ന ലൈനിനെ ഇതാണ് ഈ ആർ ടി എന്ന ലൈൻ ഇതിന്റെ വശങ്ങളുടെ അംശബന്ധമായ ഈ കോണിന്റെ വശങ്ങളുടെ അംശബന്ധമായ 3:4 എന്ന ലഘുരൂപം 3:4 എന്ന റേഷ്യോയിലാണ് ഭാഗിക്കുന്നത്